കഴിഞ്ഞ ഒന്നര വർഷമായി വെങ്ങാനൂർ മുട്ടക്കാട് സ്വദേശിയായ രഘുവരൻ നായർ ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ്. അധ്യാപകവൃത്തിയിൽ നിന്നും വിരമിച്ച രഘുവരൻ നായർ തന്റെ വിശ്രമജീവിതം എങ്ങനെ പ്രയോജനകരമാക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ചിത്രകാരനായ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുത്തൻ പരീക്ഷണത്തിന്റെ ആശയം മുട്ടിടുന്നത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അറിയുന്നവരും അറിയപ്പെടാത്തതുമായ മഹത് വ്യക്തികൾ, ചരിത്ര പുരുഷന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ മുഖങ്ങൾക്ക് വരകളിലൂടെ പുതുജീവൻ നൽകുക. അത്ര എളുപ്പമല്ലാത്ത ഈ ആശയത്തിന്റെ സാക്ഷാത്കാരത്തിനും ഒരു വ്യത്യസ്തത വേണമെന്ന നിർബന്ധം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. വേറിട്ട ആവിഷ്കാരത്തിനായി ക്യാൻവാസും ചായക്കൂട്ടുകളും പെയിന്റ് ബ്രഷുമൊക്കെ ഇദ്ദേഹം മാറ്റി നിർത്തി. പകരം ചിത്രങ്ങൾക്ക് ജീവൻ നൽകാനായി ഉപയോഗിച്ചത് 5 രൂപയുടെ ബോൾ പെൻ മാത്രം, അതും വെള്ളക്കടലാസിൽ. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെ വിസ്മയിപ്പിക്കും വിധം ബോൾ പെൻ ഡോട്ടുകൾ ഉപയോഗിച്ച് കറുപ്പും വെളുപ്പും ഇടകലർത്തി ഇദ്ദേഹം ജീവൻ നൽകിയത് 100 ചിത്രങ്ങൾക്കാണ്. ക്ഷമയും സൂക്ഷ്മതയും കൃത്യതയുമാണ് ഓരോ ചിത്രത്തിനും ജീവൻ പകരുന്നതെന്ന് രഘുവരൻ നായർ പറയുന്നു. മറ്റു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു ആൽബം ചെയ്യണം എന്നുള്ളതായ ഒരു ഇത് അത് പൊതുജനങ്ങൾക്കും അതുപോലെ ഇനി വരുന്ന തലമുറകൾക്കും അതുകൊണ്ട് പ്രയോജനപ്പെടണം. അപ്പോൾ ഈ ചെയ്യുന്ന ആൽബത്തിൽ ഒരു പ്രത്യേകത വേണം. അതിൽ ഒന്ന് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി ഇന്ന് ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോഗ്രാഫിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആ ചിത്രങ്ങൾ ഉൾക്കൊള്ളേണ്ട ഫോട്ടോസ് ആയിരിക്കണം ഇത് മുഴുവനും. പിന്നൊന്ന്, ഇത് സാധാരണ എല്ലാവരും ഓയിൽ പെയിൻറ് കൊണ്ടോ അല്ലെങ്കിൽ എണ്ണച്ചായ ചിത്രമോ അങ്ങനെ ചെയ്യും. ഇത് പേന, നമ്മൾ എഴുതുന്നതായ പേന കൊണ്ട് ഓരോ ഡോട്ടുകൾ ചേർത്ത് അതിനെ ലൈറ്റിംഗ് ഷെയ്ഡാക്കി അങ്ങനെ ഒരു പുതിയ രീതിയിൽ ആർട്ട് പുതിയ രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെ 3 പ്രധാന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ആൽബം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് സമാധാനമാണ്. സമാധാനമില്ലാതെ ചെയ്യാനേ പറ്റില്ല. ചിത്രരചനാ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള രഘുവരൻ നായരുടെ ഈ വേറിട്ട ചിത്രരചനാ ശൈലി ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ചിത്രങ്ങളും ഓരോ ചിത്രത്തിലെ വ്യക്തിയെക്കുറിച്ചുള്ള വിവരണവും അടങ്ങിയ ഒരു പുസ്തകം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം.